So yes, once again, let me welcome nammade innathe valare special guest aanu Gayathri Suresh adu pole thane Arya. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് സമയത്തൊക്കെ ഉദ്ഘാടനത്തിൽ വിളിച്ച ഇങ്ങനെ ഒരു ഗുണമൊക്കെ ഉണ്ടായി, എന്താ പറയണമെന്ന് ടെൻഷനില്ല. ആദ്യം തന്നെ ഒരു ഓണാശംസകൾ പറഞ്ഞ് അത്രയും തിരിച്ചിട്ടുണ്ടായി. ഓക്കെ, അപ്പം ഇന്ന് ഈ പറഞ്ഞ പോലെ ഓണത്തിന്റെ ടൈമാണ്. എല്ലാവരും തിരക്കും കാര്യങ്ങളും അവധിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുകയാണ് ഓണം ആഘോഷിക്കുകയാണ്. അപ്പം ഈ ഓണാഘോഷത്തിന്റെ ഇടയില് ഇങ്ങനെ ഒരു വളരെ നല്ലൊരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ജോണി സാർ അകത്ത് നിന്നപ്പോ ക്യാമറ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ ചിരിക്കുന്നില്ല, ചിരിക്ക് ഫോട്ടോയിൽ ചിരിക്കുന്നില്ല. അപ്പൊ സാറ് പറഞ്ഞു ടെൻഷനാണെന്ന്. അപ്പൊ എന്തിന്റെ ടെൻഷനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. 14-ാമത്തെ ഷോറൂം തുറന്നതിന്റെ ടെൻഷനാണോ, അതോ 14 ഷോറൂമേ തുറന്നുള്ളൂ എന്നുള്ള ടെൻഷനാണോ, എന്തിന്റെ ടെൻഷനാണോന്ന് അറിയില്ല. പക്ഷെ ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. എല്ലാവിധ ഭാഗങ്ങളും ആശംസകളും. 50 തേക്കും എങ്ങനെ എങ്ങനെ 50 തേക്കാത്ത എനിക്ക് തോന്നിയത് അങ്ങനെ എന്തൊരു ടെൻഷനാണെന്ന് മനസ്സിലായി. പക്ഷെ ദൈവം സഹായിച്ച് 50 തികയ്ക്കാൻ സാധിക്കട്ടെ. 50 നിൽക്കാതെ കൂടുതൽ കൂടുതൽ ഷോറൂംസ് ഇനിയും നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറമെയും ഉടനീളം അച്ചായൻസ് ഗോൾഡിന്റെ ഷോറൂംസ് തുറക്കാൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്നെല്ലാം വിധ ആശംസകളും നേരുന്നു. വൺസ് അഗൈൻ ഇന്നിവിടെ വരാൻ കഴിഞ്ഞതിൽ നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതിലും സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ആര്യ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ ഓണാശംസകൾ നേരുകയാണ്. പിന്നെ ഇന്ന് അച്ചായൻസ് ഗോൾഡിന്റെ ഉദ്ഘാടനത്തിന് വരാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സമയത്ത് നിന്ന് കുറച്ച് സമയം മാറ്റി വെച്ച് ഈ കടയെ അനുഗ്രഹിക്കാൻ വന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി. പിന്നെ ഈ കാലത്ത് ഒരുപാട് എന്താ പറയാ ആക്ടേഴ്സും ആക്ട്രസസും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്ന് ഞങ്ങളെ സെലക്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദി പറയാണ്. പിന്നെ വീണ്ടും ആര്യ ചേച്ചിനെ ഞാൻ കാണുന്നത് 2016-ലാണ്. ഞങ്ങൾ ഒരു ഷോക്ക് പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു റീയൂണിയൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി. അപ്പോ അച്ചായൻസ് ഗോൾഡ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ഇന്റർനാഷണലി നോൺ ആയിട്ടുള്ള ഒരു ബ്രാൻഡായി മാറട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ബിനു. ഇതെന്താ ഫ്രിഡ്ജ് എന്നല്ലേ പറഞ്ഞത് അല്ലേ? സർപ്രൈസ് ഗിഫ്റ്റ് ആണോ? അപ്പൊ ഈ സർപ്രൈസ് ഗിഫ്റ്റിന്റെ പകുതി എനിക്ക്.